അംബ്രല ടൈപ്പ് പോലെയുള്ള സ്കേർട്ടിൻ്റെയൊക്കെ അരികുവശം മടക്കി അടിക്കുമ്പോഴത്തേനും ഇതാ ഇതേപോലെ വരാറുണ്ടല്ലേ. എന്തായിരിക്കും അതിന് കാരണവും അതിനൊരു പരിഹാരവും കണ്ടാലോ. ഇതാ ഇതേപോലെ ഭംഗിയിൽ നമുക്കത് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എന്താ, ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതാ അരിക വശത്ത് തയ്യൽ വരുന്നത് പോലെ മടക്കി കൊടുത്ത് അടിച്ചു കൊടുക്കുക. ഇപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാലിഞ്ച് മാത്രം മടക്കി അടിച്ചാൽ മതി. മടക്കി അടിക്കുന്ന സമയത്ത് അതിൻ്റെ അരിക വശത്ത് വേണം നമ്മൾ തയ്യൽ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഇതാ ഇതേപോലെ തെന്നിച്ചു കൊടുക്കുക ഫാബ്രിക്കിന്, മറ്റേ കൈ കൊണ്ട് ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീനിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെൻറ്റ്സും പ്രെസർ പൂട്ടും ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അംബ്രല്ല കട്ട് സ്കേർട്ട്, അംബ്രല്ല കട്ട് കുർത്തി, എ ലൈൻ കുർത്തി, പിന്നെ ഷർട്ട്, ഇങ്ങനെ കർവൊക്കെ വരുന്ന സൈഡുകൾ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫൂട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാവുമ്പോഴത്തേന് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പല ടൈപ്പ് ഫൂട്ടുണ്ട്, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മെഷീന് വേണ്ടിയിട്ടുള്ളതുണ്ട്, അതല്ലാതെ ടേബിൾ ടോപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ മെഷീൻ ഏതാണോ അതിനനുസരിച്ചുള്ളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അതനുസരിച്ചുള്ളത് കിട്ടും. പിന്നെ ഇങ്ങനെ റോള് ചെയ്തെടുക്കുന്ന ഫൂട്ടൊക്കെ പല സൈസിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്താ പറയുക, കാലിഞ്ചിനേക്കാൾ കുറവ് തൊട്ട് അര ഇഞ്ച് ഒരു ഇഞ്ച് വരെയൊക്കെ ഉള്ള ഫൂട്ടുകൾ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് പ്രത്യേകം അറ്റാച്ച്മെൻറ്റ്സും കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പം അത് നമ്മൾ ആ മെഷീൻ്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് ഹോൾ പോലെയൊക്കെ കാണുന്നില്ലേ, അവിടെ നമ്മൾ എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റിച്ചിങ് പ്രൊഫഷണലായിട്ട് കാണുന്നവരാണ്, അതിൽ നല്ല ഫിനിഷിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് ഇതുപോലുള്ള ഫൂട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല എന്താ പറയുക ടൂൾസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമുക്കറിയാം ഇങ്ങനെ കർവായിട്ട് വരുന്നിടത്ത് ഇങ്ങനൊരു പ്രശ്നം വരാൻ കാരണം നമുക്കറിയാം ഈ താഴെ വശത്ത് വീതി കൂടുതലും മുകളിലോട്ട് വീതി കുറവല്ലേ. അപ്പം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടല്ലേ മടക്കി അടിക്കുന്നത്, അപ്പോൾ വീതി കൂടിയ വശം വീതി കുറഞ്ഞിടത്തേക്ക് വരിക, അപ്പം എക്സ്ട്രാ ഉള്ള ഫാബ്രിക്ക് ഇങ്ങനെ ചുളുക്കമായിട്ട് നിൽക്കും. പോരാത്തന്നെ നമ്മൾ മടക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും അറിയാതെ ക്ലോത്തിനെ വലിക്കും, അത് സ്ട്രെച്ചാവും. അപ്പം ഇതിന് ഇങ്ങനെ കർവ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ബയാസ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിങ്ങനെ സ്ട്രെച്ചാവാനായിട്ടുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ഇതിങ്ങനെ വലിഞ്ഞ് വരും, അപ്പോൾ ചുളുക്കമായിട്ടും വരും. അപ്പോൾ കഴിയുന്നത് നമ്മളൊരു പ്രെസർ പൂട്ട് യൂസ് ചെയ്ത് തന്നെ ശ്രമിക്കുക, അല്ലാത്ത പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലായിടവും നമ്മളിങ്ങനെ കാലിഞ്ച് വെച്ചിട്ട് അരികുവശം വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാലിഞ്ചിനെ എത്രയാണോ നിങ്ങൾക്കൊരു കാലിഞ്ച് തൊട്ട് അര ഇഞ്ച് വരെ മടക്കാം, ഇതേപോലെ മടക്കി വെച്ചിട്ട് അപ്പോൾ മുന്നേ അടിച്ച തയ്യലില്ലേ അതിൻ്റെ മുകളിൽ കൂടെ വരുന്ന പോലെ അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്, ഓൾറെഡി ഒരു ഫോൾഡ് ഉള്ളതുകൊണ്ട് അതിനെ അങ്ങ് കീപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഒരുപാട് വലിക്കാനൊന്നും നിൽക്കണ്ട, ഫോൾഡ് ഓൾറെഡി നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, മറ്റേ ചുളുക്കമൊന്നും ഇല്ല നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് കാലിഞ്ചോ അര ഇഞ്ചോ വീതിക്കൊക്കെ ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുന്നത്തെ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയിൽ കുറച്ചൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അളവ് വെച്ചിട്ട് അവർക്ക് ആ അളവിലൊന്ന് പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്യും, പക്ഷെ ഒരിത്തിരി സമയം തരണം ഇതെല്ലാം ഒന്ന് ചെയ്ത് വരാനായിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ രണ്ട് തരം ഹെമ്മിങ് കൊണ്ടുള്ള വ്യത്യാസം നമുക്ക് കണ്ടു നോക്കിയാലോ. കണ്ടോ, ഇതേപോലെ നീറ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.